സാറല്ലേ. സാറേ ഹലോ ഗൈസ്, എല്ലാവർക്കും റിതം ഓഫ് കാമിൽ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത്, പാട്ടും പാചകവും. അപ്പൊ ഇന്നത്തെ അതിഥി എന്ന് പറയണേ നമ്മളെ എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്, മൂപ്പരൊരു പാട്ടുകാരനും കൂടിയാണ്. ചെഫിന്റെ പേര് എന്ന് പറയണത് ജാഫർ മുള്ളമ്പാറ. അപ്പൊ ഏതായാലും നമ്മളെ ലാഗ് അടിപ്പിക്കണില്ല, നേരെ വീട്ടിലോട്ട് പോവാം. നമ്മളെ ചെഫ് ജാഫർക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് ഉണ്ടാക്കാൻ പോണ്? ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെറിയ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. നമുക്ക് കാര്യത്തിൽ പോലെ പോവാം. നമ്മൾ ആദ്യമായിട്ട് സ്റ്റൗവ് കത്തിക്കാം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങള്, ഒരു ആറുള്ളി വലിയ ഉള്ളി, ഒരു അഞ്ച് തക്കാളി, പിന്നെ ലേശം പുതിന മല്ലിച്ചെപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം അരച്ചതാണ്. ഉപ്പ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, കുറച്ച് ചിക്കൻ മസാല. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? ഇപ്പൊ നമ്മള് കുക്കർ ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതില് സവോള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇളക്കി ഉള്ളി ഒന്ന് വഴക്കിയെടുക്കാം. ഇത് ഉള്ളി ഒരു ഗോൾഡൻ കളർ വരുന്നവരെ നമ്മൾ ഇളക്കി ഇളക്കി ക്ലിയർ ആക്കി എടുക്കാം. പാടാം. ബിരിയാണി എന്ന് പറയുമ്പോ നമുക്ക് കല്യാണമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ നമുക്കൊരു കല്യാണ പാട്ടായാലോ. കുടമുല്ലച്ചീരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ. ഇതൈതൈതവരുന്നേ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇളക്കി നമുക്ക് സെറ്റാക്കണം. പിന്നെ നേരത്തെ പാട്ട് പാടിയപ്പോ എന്റെ കൂടെ ഡാൻസ് കളിച്ചത് എന്റെ സിസ്റ്ററിന്റെ കുട്ടിയാണ്. അവക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇനി സെറ്റായി വരണം. ഉള്ളിപ്പം വളർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിട്ട് ഇഞ്ഞൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി, ഒരു അഞ്ച് തക്കാളി ഉണ്ട് കേട്ടോ. അത് ഇനി തക്കാളി ഒന്ന് നമുക്ക് വഴന്ന് വെക്കാം. അപ്പൊ കാമിലി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ്, ഇതൊക്കെ ഒരു കൈയളവാണ് കേട്ടോ. മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, കുറച്ച് കൂടുതൽ കറിവേപ്പില. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മളിതിൽ കുറച്ചിടുന്നുള്ളൂ കേട്ടോ. നമ്മൾ പച്ചമുളകിലാണ് ഇതിന്റെ ലേശം മതി. മല്ലിപ്പൊടി നമ്മള് ഒരു രണ്ട് സ്പൂണാണ്. കുരുമുളക് പൊടി ഈ ഒരളവ് നിങ്ങൾ വീഡിയോയിൽ കാണാലോ നിങ്ങൾക്ക്. ലേശം ബിരിയാണി മസാല, ഒരു കുറച്ച് ചിക്കൻ്റെ മസാല കുറച്ചിടുന്നുണ്ട്. അപ്പൊ നമുക്കിതിൽ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം.
ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് ഇത് നമ്മൾ കഴുകി വെച്ചാണ് ഇറച്ചി. ഒരു 1.5 കിലോ ഇറച്ചി ഉണ്ട്, 1.5 കിലോ ചിക്കൻ. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊരു ഉപ്പ്, നമ്മൾ ഈ ഉള്ളി വളർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമുക്കിതില് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് അതിലേക്കുള്ള അരി ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കിലോന് അരിയാണ് ഇതില് വെക്കുന്നത്. ഇപ്പൊ 7 ലിറ്ററിന്റെ കുക്കറാണത്. ഇതിപ്പോ 1.5 കിലോ ഇറച്ചിയും 1 കിലോ അരിയാണ് നമ്മള് വെക്കുന്നത്. ജോക്കറിന്റെ ഓൾഡ് ജോക്കറാണ് അരിന്റെ പേര്, അതാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഉപ്പ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമ്മള് കാമിലെ അരിക്കുള്ള വെള്ളം ഒഴിക്കാൻ പോവാണ്. നമ്മളിത് ഈ കപ്പില് 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 4 4 4 4 4 അപ്പൊ 4 കപ്പ് അരിക്ക് നമ്മള് ഇതില് 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അരി ഇടാം. അപ്പോ നമ്മളെ ചിക്കന് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമില് നമ്മള് ജാഫർ ഖാന്റെ ഒരു പാട്ട്. ഓക്കേ, ചൽത്തേ മേരേ ഗീത് യാദ് രഖ്നാ വബി അൽവിദാ നാ കഹനാ അബി അൽവിദാ നാ കഹനാ ചൽത്തേ ചൽത്തേ മേരേ ഗീത് യാദ് രഖ്നാ കബി അൽവിദാ നാ കഹനാ കബി അൽവിദാ നാ കഹനാ റോതേ ഹാസ്തേ ബസി യൂ ഹീ തും ഗുൻഗുനാതേ രഹനാ കബി അൽവിദാ നാ കഹനാ കബി അൽവിദാ നാ കഹനാ. നമ്മൾ അരി ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അരിക്കുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. കുറച്ച് മുന്നോട്ട് വെക്കണ ഉപ്പ്. പിന്നെ മൂപ്പര് പഴയ മലയാള ഗാനങ്ങളൊക്കെ നല്ല അടിപൊളിയായി പാടുട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിനി അർജന്റ് കേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 kg ഇതുണ്ട്. ഇത് ഫുള്ള് ഒഴിക്കണം അല്ലേ? ചെറിയ 50 ഗ്രാമിന്റെ ചെറിയതാണ്. കുഴപ്പമൊന്നും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് കിഞ്ഞ് അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിപ്പം 1 കിലോന് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കൂട്ടുകാരൊക്കെ പോയി ഇരിക്കുമ്പോഴൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ സാധനമാണ്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് കുക്കർ ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ വെള്ളം തിളച്ചു, നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാം. ബിരിയാണി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 വിസിൽ കഴിഞ്ഞാൽ റെഡിയാവും. ഈ ഒരു ടൈമില് ജാഫർ ഖാന്റെ ഒരു നല്ലൊരു പഴയൊരു മലയാളം നമുക്കൊന്ന് കേട്ടോക്കാം. സ്വരം പൂവിടും ഗാനമേ എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി
പല്ലവി എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി നീ അനുപല്ലവി അടിപൊളി. അപ്പൊ മകുഞ്ഞി ഇതൊന്ന് തുറന്നു നോക്കാം നമുക്ക്. ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല ഉഷാറായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഇട്ടോ തന്നെ. ബിരിയാണി കുക്കർ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അരിയൊക്കെ നല്ല വേറിട്ടാ നിക്കണത്. വളരെ കുറഞ്ഞ നേരം കൊണ്ട് പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മള് കുക്കർ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ജാഫർക്ക് വരും. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയി കാണാം. എല്ലാവർക്കും ബൈ.